ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടോപ്പിൻ്റെ കൂടെയും അതുപോലെ തന്നെ കുർത്തിയുടെ കൂടെയും ഒക്കെ അത്യാവശ്യമായിട്ടും വേണ്ടുന്ന വേസ്റ്റ് ബെൽറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എംബ്രോയിഡറി ത്രെഡാണ്. ഞാനിവിടെ മൂന്ന് കളറാണ് എടുത്തിട്ടുള്ളത്. ഓരോ കളറും രണ്ട് മടക്ക് വീതമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് എത്രത്തോളം കനം വേണം അതിനനുസരിച്ച് എടുക്കുക. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് സൈസ് എത്രയാണോ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് ഭാഗം വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ഒരു നോട്ടിട്ട് കൊടുക്കാം. ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം നമ്മൾ നോട്ടിട്ട് കൊടുക്കേണ്ടത്. ലാസ്റ്റ് ഈ ത്രെഡിൻ്റെ ഇരുവശത്തായിട്ടും ടെസലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബാക്കി വരുന്ന ആ ഒരു നോട്ട് കഴിഞ്ഞിട്ടുള്ള പോർഷൻ നമ്മളിങ്ങനെ മടക്കി കൊടുത്തിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ത്രെഡാണെങ്കിലും മതി. ഒരു ത്രെഡ് എടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ ഒന്ന് റെഡിയാക്കി ടെസൽ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ രണ്ട് സൈഡും ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് ബീഡാണെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് വേണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. മൂന്ന് പോർഷനായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓരോന്നും രണ്ട് ത്രെഡ് വീതം ചേർത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും നമ്മുടെ വേസ്റ്റ് സൈസ് അനുസരിച്ചിട്ട് വേണം ലെങ്ത് എടുക്കാനായിട്ട്. ഇനി നമ്മൾ മൂന്നും കൂടി ചേർത്ത് ഒന്ന് പിന്നി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്, മുമ്പ് ചെയ്തതുപോലെ തന്നെ. മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്ത ശേഷമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നി കൊടുക്കുന്നത്. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പിന്നി എടുക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് ഒരു നോട്ട് ഇട്ട് കൊടുത്ത ശേഷം മുമ്പ് ചെയ്ത പോലെ തന്നെ ഇരുവശങ്ങളിലും നമ്മൾ ടെസൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്.
ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. ഇനി അടുത്തത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലെയ്സാണ് എടുത്തിട്ടുള്ളത്. ഈ ലെയ്സിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സാറ്റൻ റിബൺ എടുക്കാവുന്നതാണ്. പിന്നെ ഇതില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ പഴയ ഡ്രസ്സിൽ നിന്നൊക്കെയുള്ള ലെയ്സ് ആണെങ്കിലും എടുത്താൽ മതിയാകും. ഇത് അത്യാവശ്യം കുറച്ച് കൂടുതൽ ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊന്ന് മടക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷമാണ് രണ്ട് ലെയറായിട്ട് ഇത് മടക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്തും നമ്മുടെ വേസ്റ്റ് സൈസിന് അനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. അത്യാവശ്യം അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം നമ്മൾ രണ്ട് സൈഡിനും ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഫെവിക്കോളിന് പകരമായിട്ട് ഫെവി ബോണ്ട് യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഉപയോഗിക്കുക. ഇനി നമുക്കിതിലേക്ക് വെൽക്രോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ പരിപാടിയും കൂടി ആവശ്യമായിട്ടുള്ളൂ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സാറ്റൻ റിബൺ വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മുടെ പഴയ ഡ്രസ്സിലും പഴയ കുഞ്ഞു ഫ്രോക്കിലും ഒക്കെ ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ കിട്ടും. അപ്പോൾ അതെടുത്താലും മതി. പിന്നെ നമുക്ക് ഇതുപോലത്തെ ആ ഒരു പിന്നാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്, സ്റ്റോൺ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ നമുക്ക് നമ്മുടെ ലെയ്സിൻ്റെ ആ ഒരു മിഡിൽ ഭാഗത്തായിട്ട് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.